മോനെ നര നര എന്താ പച്ചി? എനിക്ക് കൂട്ടുകിടക്കാൻ വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ പുറത്തു കിടന്ന് മഞ്ഞുകൊള്ളുന്നത്? കുഴപ്പമില്ല മച്ചി, ഞാൻ ഇവിടെ കിടന്നോളാം. ഇവിടെ ഇഷ്ടം പോലെ മുറിയുണ്ടല്ലോ മോനെ. ഒന്നാമത് രാത്രി ആയിക്കഴിഞ്ഞാ ഭയങ്കര തണുപ്പാ. വാ, വന്ന് കിടക്ക്. നീ അകത്ത് കിടക്കുന്നതാ എനിക്ക് ധൈര്യം. ഒന്നാമത് ശത്രുക്കൾ ഒരുപാടാ, മുമ്പുള്ളവരും ഇപ്പൊ ഉള്ളവരും ഒക്കെ. നീ നന്നായത് കൊണ്ടും ഞങ്ങൾക്ക് രോഹിണിമോക്കും ഒപ്പം നിൽക്കുന്നത് കൊണ്ടും ശരത്തിന്റെ ശത്രുത പറയുകയും വേണ്ട. ആരാ എപ്പോഴാ കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വന്ന് അകത്ത് കേടാ. വാ വാ മോനെ. ആ ഷീറ്റ് എടുത്തോ. ആ എടാ മോനെ, ഒരു 30 പൊറാട്ടി 6 ചിക്കൻ ഫ്രൈ എടുത്തോ. ഈ തട്ടയുടെ തരക്കേടില്ല എന്ന് പലരും പറയുന്നു. നല്ല ഭക്ഷണമേ കൊടുക്കാറുള്ളൂ, അതിനനുസരിച്ച് വില ഈടാക്കാറില്ല. നോക്കട്ടെ നോക്കട്ടെ, നല്ല ഭക്ഷണം കഴിക്കുന്നവരെ നാട്ടിൽ നിന്ന് വന്നതാ. ആ നാട്ടുകാരൻ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറ. അല്ലാ, ഇതാരാണപ്പാ? കാണാൻ കൊയിച്ചിരുന്ന ആൾ തന്നെയാണല്ലോ. ബാപ്പ എന്താ ഇവിടെ? എന്റെ നന്ദസാറെ, രേന മോളെ കെട്ടിച്ചയച്ച ഇങ്ങോട്ടാ. അപ്പൊ ഞങ്ങളെന്ന് അറിയിക്കാതെ കല്യാണം നടത്തിയോ? ഓൾ ഇഷ്ടപ്പെട്ടൊരു ചെക്കന്റെ പരോ പെട്ടെന്ന് അതിന് മോനെ കല്യാണോ? എടുപിടിയുന്ന് പിന്നെ പുയ്യാപ്പിളങ്ങ് ഗൾഫിലേക്ക് പോയി. ഓം പെടുത്തേരനാ. ഓം വരുമ്പോ മോളെയും കൊണ്ട് മോന്റെ പൊരയിലേക്കൊക്കെ വരണം എന്ന് പറഞ്ഞു ഇരിക്കേ. അല്ല മോനെന്താ അവിടെ? ഭക്ഷണം കഴിക്കാൻ വന്നതാ? ഏയ്, ഇവിടെ ഇപ്പോ ഭക്ഷണം കൊടുക്കുന്ന ഞാനാ. തുറിച്ചു നോക്കണ്ട, ഇപ്പോ ബാങ്കിലെ പണിയൊക്കെ പോയി. തട്ടുകട നടത്തുക. നോക്കണ്ട ബാപ്പ, ജീവിതത്തില് ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലൂടെയും കടന്നുപോയി. ജോലിയിൽ കള്ളത്തരം കാണിച്ചപ്പോ അത് പോയി കിട്ടി. പിന്നെ കുറച്ച് ദിവസം ജയിലും കഴിഞ്ഞു. പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരു മാർഗമില്ലാതായപ്പോ തട്ടുകടയും തുടങ്ങി. ഇടയ്ക്ക് ആൾക്കാരൊരു പേരിട്ടു, തട്ടുകട നന്ദൻ. തട്ടുകട നന്ദൻ ഈ കട നടത്തുന്ന ഒരാൾ മാത്രമല്ല, ഇപ്പൊ ഈ നാട്ടിലെ പേരെടുത്തൊരു വാടക ഗുണ്ട കൂടിയാ. മോനെ, മോൻ ഇങ്ങനെയൊക്കെ ആയിന്ന് പറഞ്ഞ മോനെ അറിയുന്ന ആരും അത് വിശ്വസിക്കൂല. ഞാൻ പറഞ്ഞല്ലോ ബാപ്പ, സാഹചര്യവും സ്നേഹിക്കുന്നവരും ചതിച്ചാൽ ഏതൊരു മനുഷ്യനും ഈ പതനം ഉണ്ടാവും. ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കെട്ടി അവള് തന്ന സ്ത്രീധനമാ എന്റെ ഈ തകർച്ച. ഏതായാലും ബാപ്പയിരിക്കെ, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാം. അതിനിടയ്ക്ക് പാഴ്സൽ എടുക്കാം. കണ്ടപ്പാ, ആ ബാപ്പയ്ക്ക് ചൂട് ദോശയും ചിക്കൻ കറി എടുക്ക. ആ വാ ബാപ്പ. പത്തറുപത് കഴിഞ്ഞ കിളവന് ഭയങ്കര പിടിവാശിയും മോശ സ്വഭാവം ഒക്കെയാ. ഈടെ ഭക്ഷണം ഉണ്ടാക്കിയാലും അങ്ങേർക്കത് പോരാ. പുറത്തു പറഞ്ഞു വിട്ടേക്ക് നിക്കേനെ. ഇന്നും ചിക്കൻ വേണം, എന്നാ അതൊന്ന് ശരീരത്ത് കാണുന്നില്ല. നിങ്ങൾ അവിടെ നോളി, ഞമ്മൾ ഇതാ വരുന്നു. പാവ ഇക്ക, ആ കള്ള സുവർണ തീറ്റ വാങ്ങിട്ട് വരിക. എല്ലാം വാങ്ങിനൊക്ക? ആ വാങ്ങി വാങ്ങി. വാങ്ങിയത് ആരുടെ കടയെന്നാന്നറിയോ നിങ്ങക്ക്? ആരുടെ? നമ്മളൊരു പരിചയക്കാരന്റെ കടയെന്നാ. അതാരെ ഇട നിങ്ങക്ക് പരിചയക്കാര്? ചങ്ക് പൊട്ടുന്ന പോലെയാ കഥകൾ ഓരോന്നും ഞമ്മൾ കേട്ടത്. തട്ടുകടക്കാരനായിട്ടോ നിക്കണത് കണ്ടപ്പോ സത്യം പറഞ്ഞ ഞമ്മൾ ആകെ തളർന്നുപോയി. ആരുടെ കാര്യ ബാപ്പ പറയണേ? നമ്മളെ നന്ദസാരൻ അറിഞ്ഞൂടെ ഓന്റെ കാര്യ. നന്ദേട്ടനോ? ഇവിടെ വന്നപ്പം മുതല് ഞാൻ നന്ദേട്ടന്റെയും രോഹിണിയച്ചന്റെയും കാര്യം ചിന്തിച്ചോണ്ടിരിക്കുന്നു. ഞാനത് ഉമ്മാനോട് പലവട്ടം പറയുകയും ചെയ്തു. നന്ദേട്ടൻ എന്തു പറ്റി? ഒരു കല്യാണം കഴിച്ച് ഉള്ള ജോലിയും പോയി, ഇപ്പൊ തട്ടുകട നടത്തുക. തട്ടുകടയോ? തട്ടുകട അത്ര മോശം തൊഴിലൊന്നും അല്ല, പക്ഷേ
നന്ദം മോനെ പോലെ ഒരാള് അത് ചെയ്യുന്നു കണ്ടപ്പോ വല്ലാത്ത വേദന തോന്നി. ശരിക്കും സങ്കടം വരണുണ്ട് പാപ്പ, അത്രയ്ക്ക് ഗതികേടിലാണ്. ഒരു ഞമ്മള് കടക്കണിയിലേക്ക് പോയപ്പോ സഹായിച്ചതാ, ഇപ്പോ ഞമ്മക്ക് നല്ല സ്ഥിതിയായി. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കണം. അത് ഞാൻ പറഞ്ഞു. എന്നാലിപ്പോ ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വരുമാനമുണ്ടെന്നാ ഓൻ പറയുന്നു. അല്ല ശരിയാ, നല്ല തിരക്കുണ്ട് കടയിൽ. എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും തട്ടുകടയിൽ ജോലി ചെയ്യണ നന്ദേട്ടനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റണില്ല. കൂടുതൽ സംസാരിക്കണ്ട മോളെ, സംസാരിച്ചാല് ബാപ്പയ്ക്ക് വല്ലാത്ത വിഷമം വരും. ആയിസ, ഇത് കൊണ്ടുപോയി മൂപ്പര് കൊടുക്ക്. പോയിക്കോ. നന്ദേട്ടൻ ഈ സ്ഥിതി വന്നല്ലോ ബാപ്പ, എന്താ സംഭവിച്ചവർക്ക്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോളെ. നമ്മളെ മോശം കാലത്ത് നമ്മൾ ജപ്തിയൊക്കെ നേരിട്ടില്ലേ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മോശമായൊരു സമയം ഓൽക്കുണ്ടായി. അങ്ങനെ അങ്ങോട്ട് കരുതിയാൽ മതി. കണ്ട കാഴ്ച എന്നെ വേദനിപ്പിക്കുന്നതാ. അതിനെ കൊണ്ട് ബാപ്പായ്ക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഞാനും കൂടി സഹായിക്കാം. വേണ്ട, ഞാൻ ഇട്ടോളാം. ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട. വേണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന്. വേണ്ട, അതെ പാത്രത്തെ അങ്ങനെ നിനകത്തേക്ക് വെച്ചോ. എന്താണ് പുയ്യാപ്പളന്റെ ബാപ്പ? അല്ല, ഞാൻ ഐശ്വരെ സഹായിക്കായിരുന്നു. എന്റെ കെട്ടിയോളെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാ പിന്നെ ഐശയെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി. ആചാർക്ക് ഇതൊന്നും നേരമില്ലല്ലോ. ഇതൊക്കെ അത്ര വാരിച്ച പണിയാണോ പുയ്യാപ്പളന്റെ ബാപ്പേ? എങ്കിലും ഏത് നേരം അടുക്കളയിൽ നിൽക്കുന്ന ഐശയ്ക്ക് ഒരാള് കൂട്ടുവരുമ്പോ അതൊരു സന്തോഷായിരിക്കൂലേ. അത് നേര. ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം നമുക്ക് മനപ്പാടമുണ്ട് ഹാജിയാരെ. ദേ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഐശ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇവിടെ വന്ന് അടുത്തക്കൊന്ന് നിന്നപ്പോ ഐശയ്ക്ക് തൃപ്തിയായില്ലേ? അല്ലെങ്കിൽ വെറും അടുക്കളക്കാരിയാണെന്നേ തോന്നുള്ളൂ. ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ? ഓ ശിരിക്കട കണ്ട കൊച്ചു കള്ളി. അതെ, അകത്ത് ഒരു നല്ല ബയറ് നിറയുള്ളൂ. ആ പോട്ടെ. പാവോ പാവോ, അയാള് നല്ല ഉദ്ദേശത്തോടെയല്ല ഓരോന്ന് പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ഞമ്മക്ക് തോന്നില്ല. കെട്ടിയോള് കിടപ്പിലല്ലേ, അതിന്റെ സങ്കടം മാറ്റാൻ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് സഹായിച്ചൊക്കെ നിക്കണത് പുള്ളിക്കാരനൊരു ഇഷ്ടയിക്കൂ. ഈ ദയവ് ഇതൊന്നും പറയല്ലേ മൂപ്പരെ. ബാപ്പ ഉമ്മ എന്നൊക്കെ വെച്ചാൽ ഞമ്മളെ പുയ്യാപ്പളക്ക് ജീവനാ. ഉള്ളത് പറയാലോ, നമ്മുടെ ബന്ധുക്കളെക്കാളും നല്ലവരായിരുന്നു ആ ഹാജിയാരും കുടുംബവും. ഒന്ന് രണ്ട് തവണ നമ്മൾ തിരുനാവായിക്കും കാടാമ്പുഴയ്ക്കും ഒക്കെ പോയപ്പോ അവിടെ തങ്ങിയത് മനസ്സിന്ന് പോയിട്ടില്ല. എന്തൊരു സ്നേഹമായിരുന്നു ആ ഉമ്മമ്മയ്ക്കും ഹാജിയാർക്കുമൊക്കെ. എന്ത് തന്നിട്ടും തൃപ്തി വരാത്ത പോലെ. അതുകൊണ്ട് അവരെ ഇവിടെ വിളിച്ചു വരുത്തി നമുക്ക് നല്ലൊരു സദ്യ കൊടുക്കണം. അല്ല, അവരെന്താ ഇങ്ങോട്ട് വന്നത്? അത് അവളെ നിക്കാഹ് കഴിച്ചിരിക്കുന്ന ഇവിടെ അമ്മേ രഹനമോളെ. കല്യാണത്തിന് നമ്മളെയൊന്നും വിളിച്ചില്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴോ വിളിച്ചപ്പോ സൂചിപ്പിച്ചിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞെന്ന്. ഓ, ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് എടു പിടിയെന്ന് കെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. അവൾ ഇത്രയും വളർന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എടുത്തോണ്ട് നടന്ന പെണ്ണ. ആചാർക്ക് ഷോക്കായി കാണും നീ തട്ടുകട നടത്തുന്നത് കണ്ടപ്പോ. അത് പിന്നെ പറയണോ, ഞാൻ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന സമയത്തൊക്കെ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു വലിയ ഉയരങ്ങളിലെത്തുന്ന. അങ്ങനെ പറഞ്ഞയാള്
എന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോ ശരിക്കും വേദനിക്കില്ലേ? വീട്ടിൽ പോയി പറഞ്ഞപ്പോ അവിടെ എല്ലാവർക്കും സങ്കടം തോന്നിക്കാണും. എന്നുവെച്ചാ ആരും പ്രതീക്ഷിച്ചതല്ലോ ഇങ്ങനൊരു പതനം. ആദ്യമൊക്കെ എനിക്കിതൊരു തകർച്ചയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ഇതുമായിട്ടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടമ്മേ. ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും പ്രതിഫലം കിട്ടുന്നുണ്ട്, ശരീരം നന്നായിട്ട് അനങ്ങുന്നുണ്ട്. മാത്രമല്ല ആൾക്കാർക്ക് മായം കലരാത്ത ഫുഡ് കൊടുക്കുന്നതിന്റെ സന്തോഷമുണ്ട്. പിന്നെ മാന്യത, അത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഇപ്പൊ ഏത് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട്, അത് തന്നെ വലിയ കാര്യമല്ലേ? പിന്നെ നയനെ പോലൊരു പെണ്ണിന് തട്ടുകടക്കാരനായ ഭർത്താവൊക്കെ മതി, അതിനുള്ള യോഗ്യത അവൾക്കുള്ളൂ. വിവാഹത്തിന് വിളിച്ചില്ല എങ്കിലും രഹനമോൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ മോനെ? കൊടുക്കണം. പിന്നെ സംസാരത്തിനിടയില് ഒരു വിഷയം പറഞ്ഞില്ല, രാഖിമോളുടെ മരണം. പിന്നെ ചോദിച്ചു ഇളയ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്തെന്റെ മുഖം വാടിയത് ഒരുപക്ഷെ ഹാജിയെ ശ്രദ്ധിച്ചു കാണില്ല. ഏതായാലും ഇനി പോകുമ്പോ പറയണം, രഹനമോളുടെ മൂത്ത പെങ്ങളിപ്പോ ഈ ഭൂമിയിലില്ലാന്ന്. എത്ര നാളിങ്ങനെ മുഖം തരാതെ നടക്കും? മരിക്കുന്നതുവരെ. എന്നെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കാനാണെങ്കിൽ സംസാരിക്കുമല്ലോ. ആ സംസാരിക്കും. നീ വേദനിക്കുന്ന ഇഷ്ടമാണ് എനിക്കിപ്പോ. നിന്റെ ചിരിച്ച മുഖം കാണാന പ്രയാസം. ചിന്തിക്ക്, നന്നായി ചിന്തിക്ക്. നിന്റെ ചിന്തയിൽ മുഴുവൻ ഭർത്താവും കുഞ്ഞും ആയിരിക്കില്ലല്ലോ. അവരുടെ സ്ഥാനത്ത് ഒരു കൊലയാളിയല്ലേ, അനിയത്തിയുടെ കൊലയാളി. കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്ന ചില സ്ത്രീകളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയൊരു പെണ്ണിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും എന്റെ മോളുടെ കാര്യം വന്നപ്പോ എനിക്ക് മനസ്സിലായി നീയും ആ ഗണത്തിൽപ്പെട്ട പെണ്ണാണെന്ന്. നോക്കണ്ട, നീ അതൊക്കെ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് അതാ, അവൻ ജയിലിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാ അതിനെപ്പറ്റിയായിരിക്കും ചിന്ത. എന്റെ അമ്മ തന്നെയാണോ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്? എനിക്ക് സംശയമുണ്ട്. ഒരിക്കലുമല്ല, മകളും മരിച്ച നമ്മ സങ്കല്പിക്കുമ്പോ അങ്ങനൊരു മകളില്ലെന്ന് മറിച്ചും കരുതാം. ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, ഒന്നും ആലോചിക്കണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചിലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ശല്യം ചെയ്യും. അതുകൊണ്ട് മെഡിസിനോട് നല്ല രീതിയിലല്ല ഇപ്പൊ ശരീരം പ്രതികരിക്കുന്നത്. അങ്ങനെ പോയാ മതി ഡോക്ടറെ, എന്തിനാ ഇനി ഇങ്ങനെ ജീവിക്കുന്നത്? ഇതിനേക്കാൾ വേദനിച്ച് കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് സാർ, മക്കളെ എല്ലാം നഷ്ടപ്പെട്ടു കഴിയുന്നവർ. ഇങ്ങനെ മറ്റുള്ളവരുടെ സങ്കടം പറഞ്ഞാ എന്റെ വിഷമം മാറൂ ഡോക്ടറെ? കുട്ടി ഒരു ടീച്ചറല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നത്?
ഞാനൊന്നും ചെയ്യുന്നില്ല അങ്കിൾ. എന്നെ വെറുതെ എല്ലാവരും തെറ്റിദ്ധരിക്കുക. എല്ലാരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ ആ ധാരണ മാറുന്ന രീതിയിൽ കുട്ടി പെരുമാറണം. ഇവിടെ അതല്ല സ്ഥിതി. തോന്നിയ പാടാ രോഹിണിക്ക്. എന്നോടൊന്നും മിണ്ടുന്നില്ല അച്ഛ. ശ്വാസമുട്ടൽ കൂടിയപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വന്നത്. ശ്വാസമുട്ടൽ മാറ്റാൻ എന്റെ കയ്യിൽ മരുന്നില്ല. ഞാൻ സത്യം അച്ഛ പറയുന്ന, നമ്മുടെ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ നിലകൊള്ളുന്നത്. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം നീയായിരുന്നു വീട്ടിലെ മൂത്ത സന്തതി. കുറെ കാലം നിന്റേത് നല്ല സ്വഭാവം തന്നെയായിരുന്നു. ഇതുപോലത്തെ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടാൻ പ്രയാസമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബോസ് എന്ന് പറയുന്ന ഒരുത്തന്റെ വരവോടെ ആ ധാരണ തെറ്റി. അവൻ നിന്നെ തിരുത്തുകയായിരുന്നു പലപ്പോഴും. അച്ഛാ, നിങ്ങൾ ആരും ചിന്തിക്കുന്നതല്ല സത്യം. ജോസ് സാർ നല്ലവനാ. ഓ, നീ ഇവിടെ നിന്നാ എന്റെ പ്രഷർ കൂടും. ഒന്നാമത് മെഡിസിൻസ് ഒന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞതേ ഉള്ളൂ. കൊല്ലണോ? എന്റെ മരണം കാണണോ നിനക്ക്? എങ്കിലിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാതെ കഴുത്ത് ഞെരിച്ചിട്ട് പൊടി. എന്നെ ഓർക്കണ്ട, അമ്മയെന്നൊരാളുണ്ട്. സമനില തെറ്റി നടക്കുക പാവം. അയാളെ കുറിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നീ? എല്ലാവരെ കുറിച്ച് ഓർക്കുന്നുണ്ടച്ച, പക്ഷെ ആര് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, കേൾക്കാൻ ചെവി തരുന്നില്ല. നീ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുക. ആരും എന്നോടൊന്നും പറയുന്നില്ല. എങ്കിലും എനിക്കറിയാം നിനക്ക് ശരത് മേനോനോട് വെറുപ്പാണെന്ന്. കണ്ണുള്ളപ്പോൾ അന്ധയായിട്ട് നടക്ക്, എന്നിട്ട് എല്ലാം നഷ്ടപ്പെടുമ്പോ മാറി നിന്ന് കരയ്. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും ശ്രമിച്ചില്ലെങ്കിൽ ഇനിയും എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമാണ്. ജോസാറാണ് രാഗിമോളുടെ കൊലയാളി എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം വിശ്വാസാറും രോഹിണിയുടെ അമ്മയൊക്കെ രോഹിണിക്ക് ശത്രുക്കളാ. അവരങ്ങനെയൊക്കെ സംസാരിക്കൂ പെരുമാറും. വീടിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ശ്വാസം മുട്ടല്. മോള് പോലും ദേഷ്യത്തില നോക്കുന്നത്. എന്നിട്ട് ഇതിനൊക്കെ കാരണക്കാരനായവൻ എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞോണ്ട് നിന്നിട്ട് ഉള്ളി ചിരിക്കുകയായിരിക്കും. അവന് എന്തെങ്കിലും വിഷം കൊടുത്തെങ്കിൽ കൊന്നൂടെ മോളെ? കൊന്നിട്ട് രോഹിണി എന്തിനാ ജയിലിൽ പോണത്? അല്ലാതെ അവനെ കുടുക്കൂടെ? എന്റെ കയ്യിൽ നിന്ന് ഇനി കോടികളൊന്നും കിട്ടില്ല എന്ന് ബോധ്യമായി. ഇന്ന് മാത്രമല്ല, എനിക്ക് പലതും മനസ്സിലായിന്നു. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് തെറ്റിക്കാൻ പരമാവധി ശ്രമം നടത്തും. അതിനുവേണ്ടി അവൻ കളിക്കുന്ന കളിയിൽ ആരെങ്കിലുമൊക്കെ അകപ്പെടുവെന്ന എന്റെ പേടി. നയനയായിട്ട് ചേർന്നാ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. രോഹിണി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. എന്റെ പെങ്ങളാണെങ്കിലും ശരത്തിന്റെ ശക്തിയിൽ അവളിപ്പ പിടിച്ചിരിക്കുന്നത്. ശരത്തിനെ കണ്ണുടച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് നന്ദൻ അവൻ പറയുന്നതെല്ലാം കേൾക്കും. ശരത്ത് നയനയെ പരിശുദ്ധിയാക്കാനും ശ്രമിക്കും. അതിനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദന്റെ സ്വഭാവം എന്നതാ? നയനയെ കൊണ്ട് എന്തെല്ലാം പഠിച്ചു അവൻ, എന്നിട്ട് അവൻ ഒരു മാറ്റവും ഇല്ല. മാറ്റമൊക്കെ ഉണ്ട്. നയനയോട് ഇപ്പോഴും അവന് വെറുപ്പാ. പക്ഷെ അത് മാറി വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും
മോളുടെ കുഞ്ഞിനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രശ്നമാണ്. അറിയാം, അതുകൊണ്ടാ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറാതെ നിൽക്കുന്നത്. തെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ തിരുത്താൻ നോക്കുമ്പോ നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുന്നതാ മോളുടെ ജീവിതം. ശരിയാ രോഹിണി, അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ പെട്ടെന്ന് ചെയ്യണം. ഞാൻ ഇന്നലെ ശരത്ത് ഒരു വലിയ തെരയിൽ പോയിട്ട് കടലിലേക്ക് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. അവനെന്തോ ആപത്ത് വരാൻ പോവുകയാണ്. മോള് നോക്കിക്കോ. ഇപ്പൊ തന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശരത്ത് നിയമത്തിന്റെ പിടിയിലായാൽ മോൾക്കത് താങ്ങാൻ പറ്റില്ല. ചെയ്യാത്ത കുറ്റത്തിന് അപമാനം സഹിക്കേണ്ടി വരുന്നത് ജീവനുള്ള ഒരാളെ കത്തിക്കുന്നതിന് തുല്യ. ഇതിനൊക്കെ നിമിത്തമായവര് കിടന്ന് പൊളയണം. ആ കാഴ്ച നേരിൽ കാണണോ എനിക്ക്?